out of each other's mouth. Close your eyes. Oh God, thank you for today. Thank you for ways in which you provide for us all. For your protection and love, we thank you. Help us to focus our heads and minds. Now on what we are about to learn, inspire us by your Holy Spirit as we listen and write. Guide us by your internal light as we discover more about the world around us. We ask all this in the name of your holy name. Amen. Good morning, everybody. Good morning, teacher. Angelina. Good morning. Who is it on today, Angelina? Angelina. Good morning. പിന്നെ ടെസ്റ്റ് ഒക്കെ പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചായിരുന്നോ? വാങ്ങിച്ചു. നോട്ട്ബുക്ക് വാങ്ങിച്ചോ? വാങ്ങിച്ചു. വാങ്ങിച്ചു. നോട്ട്ബുക്ക് വാങ്ങിച്ചല്ലേ. ഇനി നമുക്ക് പതുക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ തുടങ്ങാം കേട്ടോ. സിദ്ധാർത്ഥ് എവിടെ പോയി? സിദ്ധാർത്ഥേ, നമുക്ക് ടീച്ചർ പറഞ്ഞു തരും, അതുപോലെ നമുക്ക് നോട്ട്ബുക്കിലും പുതിയ നോട്ട്ബുക്കിലോട്ട് നമുക്ക് എഴുതണം. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ടീച്ചർ കാണിച്ചു തരും എങ്ങനെ എഴുതണ്ടെന്ന്. അതുപോലെ വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. എഴുതിയിട്ട് ടീച്ചർ ടീച്ചർക്ക് അയച്ചു തരണം. എനിക്ക് നോട്ട്ബുക്ക് വാങ്ങിച്ചു തന്നില്ല. സ്കൂളിൽ നിന്ന് വാങ്ങിച്ചു തന്ന് കാണുമല്ലോ പപ്പായ. എടുത്ത് മാറ്റി വെച്ച് കാണും കേട്ടോ. കുഞ്ഞിനെ ബുക്ക് വാങ്ങിച്ചു തരാൻ ടീച്ചർ പറയാം കേട്ടോ. ഏദൻ ക്രിസ്റ്റോ, ഗുഡ് മോർണിംഗ്. ഏദൻ ക്രിസ്റ്റോ, ഗുഡ് മോർണിംഗ്. ആദിദേവ്, ഗുഡ് മോർണിംഗ്. വീഡിയോ ഓൺ ചെയ്തേ ആദിദേവ്. എഞ്ചലീന, മോനെ ഓഡിയോ പിന്നെ ജോയിൻ ചെയ്തേ. ഓഡിയോ പറയുന്ന കേൾക്കണ്ടേ? ആദിദേവ് വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. നമ്മളിന്ന് എന്തോ പഠിക്കാൻ പോന്നെ ഇംഗ്ലീഷ്. എന്തോ പഠിക്കാൻ പോന്നേ ഇംഗ്ലീഷ്. എല്ലാരും തന്നെ അവിടെ ഒന്ന് ഇരുന്നേ. നിങ്ങൾ ഇരിക്കുന്ന പ്ലേസിൽ ഒന്ന് ഇരുന്നേ. കൈയൊക്കെ താത്തിട്ടേ. നോക്കട്ടെ ഏറ്റവും നല്ലപോലെ ഇരിക്കുന്ന ആരാന്ന്. അവർക്ക് സമ്മാനം ഉണ്ടേ കേട്ടോ. നല്ല പോലെ ക്ലാസ്സിൽ ഇരുന്ന് ടീച്ചർ പറയുന്ന കേൾക്കുന്നവർക്ക് തന്നെ ഇതിനകത്തൂടെ ഞാൻ ഇങ്ങനെ മിഠായി തരും കേട്ടോ. ഇതിനകത്തൂടെ ഞാൻ നിങ്ങൾക്ക് സ്വീറ്റ്സ് തരും. മനസ്സിലായോ? അപ്പൊ അടങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. അല്ലാത്തവർ പിടിക്കാൻ ചെല്ലുമ്പോ അതൊന്ന് പോകും. മനസ്സിലായോ? ഇങ്ങനെ കാണിക്കുന്ന പോലെ മുട്ടായി ഇങ്ങനെ എറിയും. അന്നേരം അടങ്ങിയിരുന്ന് കേൾക്കുന്നവർക്ക് അതിങ്ങനെ പിറക്കി പിറക്കി എടുക്കാം. അപ്പൊ എല്ലാരും എന്താ ചെയ്യണം? ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കണം. മനസ്സിലായോ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നു ഏ ചേർത്ത് പഠിച്ചില്ലേ? ടീച്ചർ കാണിക്കുമ്പോ ആ വീട്ടിലോട്ട് നോക്കണം കേട്ടോ. ടീച്ചറിനെ അറിയാം ആരൊക്കെ അടങ്ങിയിരിക്കുന്ന. അവർക്ക് നേരെ ഞാൻ സ്വീറ്റ്സ് എറിയത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇട്ട് തരത്തുള്ളൂ. അടങ്ങിയിരിക്കുന്നവർക്ക് മാത്രം സ്വീറ്റ്സ് എടുക്കും. നോക്കിക്കേ, നമ്മള് ഏ അക്ഷരം പഠിച്ചായിരുന്നല്ലേ. ഏ ചേർത്തുള്ള റിലേറ്റഡ് വേർഡ്സ് എന്തൊക്കെയായിരുന്നു? ആപ്പിൾ, ആപ്പിൾ. ആപ്പിളിന്റെ കളർ എന്തുവായിരുന്നു? ആപ്പിളിന്റെ കളർ എന്തുവായിരുന്നു? വാട്സ് ദ കളർ ഓഫ് ആപ്പിൾ? റെഡ്. ആൻസർ പറയുന്നവർക്കും ഉണ്ട് കേട്ടോ. ആൻസർ പറയുന്നവർക്കും മിഠായി ഉണ്ടേ. ആപ്പിൾ കോടാലി ആരോ കുട്ടാപ്പിയുടെ വാല് പോലെ ഉണ്ടല്ലേ ആരോ. ഏറോപ്ലെയിൻ, ഏറോപ്ലെയിൻ. ആ ഏറോപ്ലെയിൻ അല്ലയോ. ഏറോപ്ലെയിൻ എല്ലാവർക്കും ഇഷ്ടമല്ലയോ. നമ്മൾ എല്ലാരും കൂടെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടെ പോണം. ഏറോപ്ലെയിനെ പോകുന്നുണ്ട്. ടീച്ചറും മിസ്സും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ചേർന്ന് എവിടെ പോകുന്നുണ്ട്? ഏറോപ്ലെയിനെ. അബിയ, അബിയ ഇനി വാ വിളിക്കുവാണെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ എറിയൊരു സാധനം കേട്ടോ.
ലെറ്റർ ബി ബി നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അബ്രഹാം ഇസ് ഹിയർ ബി ബി ഫോർ ബി ഫോർ വാട്ട് ഈസ് ബോൾ വരുമ്പോഴേ പകർമേ സ്കൂളിൽ വരുമ്പോ നിങ്ങൾക്ക് കളിക്കാനായിട്ട് ബോൾ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു ബോൾ ഉണ്ട്, അത് എല്ലാവർക്കും കളിക്കാനായിട്ട് തരുന്നുണ്ട്. ഓക്കെ ബോൾ എന്തോ ശ്രദ്ധിക്കുന്നുണ്ടോ. ബോൾ പിന്നെ ബാഗ് 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 എല്ലാം പേരൻസ് ബാഗൊക്കെ വാങ്ങിച്ചു തരത്തില്ലേ സ്കൂളിലോട്ട് വരുമ്പോ. പുസ്തകവും ബുക്കും ഒക്കെ കൊണ്ടുവരാനായിട്ട്, സ്നാക്സും വെള്ളവും ഒക്കെ കൊണ്ടുവരാനായിട്ട് എന്തോ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നുണ്ട്. ബാഗ് വാങ്ങിച്ചു തരും അല്ലയോ, പുതിയ ബാഗും ഒക്കെ ഇട്ടോണ്ടല്ലേ എൽ കെ ജിയിലെ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വരുന്നേ. ആണോ ഏ എല്ലാരെയും പുത്തൻ ബാഗ് ഇല്ലേ, പുത്തൻ ബാഗ് വാങ്ങിച്ചിട്ടോ ഏ. സ്കൂളിൽ വരാന്നതുകൊണ്ട് ബാഗ് വാങ്ങിച്ചു തന്നില്ല അല്ലേ. സ്കൂളിൽ വരുമ്പോ എല്ലാവർക്കും വാങ്ങിച്ചു തരും കേട്ടോ. ബാഗ് ബോയ് കണ്ടോ, ഏതെങ്കിലും സ്റ്റോ ഒരു കുട്ടിയ, ആദിദേവ് ഒരു ബോയ്, അബ്രഹാം, സിദ്ധാർത്ഥ്, ഇവരൊക്കെ ആരാ ആൺകുട്ടികളാ. ആ ബോയ് ബോയ് ബോയ്. അപ്പൊ നിങ്ങളാരാ, സെഫിയും ജിയ, ജിസ ഏഞ്ചലീന, അബിയ ഒക്കെ ആരാ ഇപ്പം. ബോയ് പിന്നെ ബലൂൺ ബി ഫോർ ബലൂൺ. ബലൂണൊന്ന് ബലൂണെ ബലൂണ് വീർപ്പിച്ചു. ആ എല്ലാരും എടുക്കാൻ എല്ലാവർക്കും അറിയാം കേട്ടോ, എല്ലാരും ബലൂണ് വീർപ്പിക്കുന്നുണ്ട്. പിന്നെ ബാറ്റ് ക്രിക്കറ്റൊക്കെ കളിക്കാറുണ്ടോ, ക്രിക്കറ്റ് കളിക്കാറുണ്ടോ. അബിയായെ വായിന്ന് കൈയെടുക്കേ, അബിയ വായിന്ന് കൈയെടുക്കേ. പഠിക്കാനിരിക്കുമ്പോ വായി കൈ വെച്ചോണ്ടാണോ ഇരിക്കുന്നേ. ഏ ഞാൻ എന്തോ പറയാ, കൈ ബാറ്റ് 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 കണ്ടോ, ബാറ്റ് കണ്ടോ, കണ്ടോ ബാറ്റ്. നമ്മൾ ഇത് രണ്ടും പഠിച്ചായിരുന്നില്ലയോ. അടുത്ത ലെറ്റർ നെക്സ്റ്റ് ലെറ്റർ സി. സി സി ബൈഗ് സി സി. നമ്മൾ എ പഠിച്ചു, ബി പഠിച്ചു, സി പഠിച്ചു അല്ലേ. ആൽഫബറ്റിലെ ഫസ്റ്റ് ലെറ്റർ എ ബി സി. എന്തുവാ എ B, C, C. അബ്രഹാം എന്തിയെ, അബ്രഹാം കാണുന്നില്ലല്ലോ. അബ്രഹാമേ പുസ്തകം എടുക്കണ്ട, ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് മക്കളെ പുസ്തകം എടുത്താ മതി. സെഫി ക്ലോസ് യുവർ ബുക്ക്, ബുക്ക് അടച്ചു വെച്ചായിട്ട് മക്കള്. ടീച്ചർ പറഞ്ഞിട്ട് മോൻ തുറന്നാ മതി, അടച്ചു വെച്ചേ കുഞ്ഞ്. ആ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞിട്ട് കുഞ്ഞ് പഠിക്കണം കേട്ടോ. സി ഫോർ കപ്പ്. നിങ്ങള് ചായ ഒക്കെ കുടിക്കത്തില്ലയോ. കപ്പ് എന്തോ, കപ്പ് എന്തോ, കപ്പിന് പറയുന്നേ കപ്പ്. കപ്പിന്റെ അകത്താണോ എല്ലാരും ചായ പാലും ഒക്കെ കുടിക്കുന്നേ, കപ്പിന്റെ അകത്താണോ. സ്റ്റെഫി മക്കള് പുസ്തകം മാറ്റി വെച്ചേ, സ്റ്റെഫി പുസ്തകം താഴെ വെച്ചേ, ടേബിളിൽ വെച്ചേ കുഞ്ഞ്. പുസ്തകം എടുത്ത് മാറ്റി വെച്ചിട്ട് ടീച്ചർ പഠിപ്പിക്കുന്ന പുസ്തകം അവിടെ വെക്കേ, താഴെ വെക്കേ കുഞ്ഞു, താഴെ വെച്ചേ. ആ എന്നിട്ട് നേരെ ടീച്ചർ പറയുന്ന ശ്രദ്ധിച്ചേ. കപ്പ് എല്ലാവർക്കും കപ്പുണ്ടോ വീട്ടില്, ആ കപ്പ് കേട്ടോ. കപ്പിലെല്ലാം ഓരോ നിറവും ഉണ്ടല്ലേ, ഓരോരുത്തർക്കും ഓരോ കളറിലെ കപ്പ വാങ്ങിച്ചു തന്നേക്കുന്ന വീട്ടില്. കപ്പില്ലാത്തവർക്ക് കപ്പ് വാങ്ങിച്ചു തരാൻ പറയണം കേട്ടോ. ആ പിന്നെ car, what is this? Car. This is a car. 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 നിങ്ങളുടെ വീട്ടിൽ കാർ കാണും, പിന്നെ നിങ്ങൾക്ക് കളിക്കാനായിട്ട് കാർ വാങ്ങിച്ചു തരും അല്ലേ. കാറ് കാറ് കളിക്കാനായിട്ടുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ, ടോയ്സ് കളിക്കാൻ കാർ ഉള്ളവർ എത്ര പേരുണ്ട്, ഓടിക്കത്തെ.
നീല കാറുണ്ട്. ആ കാറുണ്ട്. പിന്നെ ക്യാറ്റ് പൂച്ച നോക്കിക്കേ, പൂച്ചയെ നോക്കിക്കേ. ഏ കണ്ടോ, എല്ലാരും കണ്ടുള്ള പൂച്ച. ആ വീട്ടിലും പൂച്ചയുണ്ട് അല്ലയോ, ആരെയൊക്കെ വീട്ടിൽ പൂച്ചയുണ്ട്? ഇത് പൂച്ചയുള്ളവർ ആരൊക്കെയുണ്ട് വീട്ടില്? പൂച്ച, പൂച്ച ഇഷ്ടമാണോ? പൂച്ച എങ്ങനെയാ കരയുന്നേ എന്ന് പറഞ്ഞേ, പൂച്ച എങ്ങനെയാ? അതൊക്കെ അറിയല്ലയോ. ഏ പൂച്ചയുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ? പൂച്ചയുണ്ട് എന്ന് വിളിക്കാം കേട്ടോ. ഏ അതിന്റെ പാട്ട് നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ. പുസി ക്യാറ്റ്, പുസി ക്യാറ്റ്, വേർ ഹാവ് യു ബീൻ, നമുക്ക് പിന്നെ പഠിക്കാം. നോക്കിക്കേ, പുസി ക്യാറ്റിനെ കയറി പിടിക്കാറുണ്ടോ? എസ് എബി പിടിക്കാറുണ്ട്. എന്നെ പിടിക്കുന്നോ? പിടിക്കുമോ കൈ കൊണ്ട്? കേട്ടോ, ആ അത് പിടിക്കുമൊന്നും വേണ്ട, കുഞ്ഞൊന്നും പിടിക്കണ്ട, കണ്ടേച്ചാ മതി കേട്ടോ. ഏ കേട്ടോ, അതിനെ കയറി പിടിക്കല്ലേ. പിന്നെ ക്യാറ്റ്, നെസ്റ്റ്, ക്യാപ്പ് കണ്ടോ, തൊപ്പി കണ്ടോ, ക്യാപ്പ്. എന്തോ ഇത് ക്യാപ്പ്, എന്തോ ഇത് ക്യാപ്പ്, തലേ വെക്കുന്ന. നിങ്ങളെ നമ്മള് വെയിലത്തൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ തൊപ്പി വെച്ചേ പറ്റിയോ? ഏ വെയില് കൊള്ളാതൊക്കെ ഇരിക്കാനായിട്ട് നമ്മള് തൊപ്പി വെച്ചേക്കും. ക്യാപ്പ്, ക്യാപ്പ്. എന്തോ, വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ ക്യാപ്പ്. ദിസ് ഇസ് എ ക്യാപ്പ്. ദിസ് ഇസ് എ ക്യാപ്പ്. പശു, പശുവല്ലേ, കൗ, പശുവിനെ കൗ. നോക്കിക്കേ, സുന്ദരിയായ ഒരു പശു നോക്കിക്കേ. ബ്ലാക്കും വൈറ്റും വെള്ളയും കറുപ്പും നിറമുള്ള പശുവിനെ കണ്ടോ? ഏ പശു നമുക്ക് എന്തു തരും? പശു പാല് തരും അല്ലയോ, പാല് തരും. പശു ഉള്ളവർ ആരൊക്കെയാണ് കൈ പൊക്കിക്കേ, ടീച്ചർ വേണ്ട. പശു വീട്ടിലുള്ളവരൊന്ന് കൈ പൊക്കിക്കേ. വീട്ടിൽ പശു ഇല്ലയോ? പശു ഇല്ലയോ ആറാം വീട്ടില്? പശുവിനെ കണ്ടോ നിങ്ങളെ? ഏ പശുവിന് എത്ര കാലുണ്ട്? പശുവിന് എത്ര കാലുണ്ടെന്ന് പറയാമോ? ആ പശു ഇല്ലേ, നമ്മള് പശുവിനെ കണ്ടിട്ടുണ്ട്. ഏ നാല് കാല്, എത്ര കാലുണ്ട് പശുവിന്? നാല് കാല്. പശുവിന് എത്ര കാലുണ്ട്? നാല് കാലുണ്ട്. ഒരു വാലുണ്ട്, പുറകിലൊരു വാലുണ്ട്. ആ വാലുണ്ട്. പശു നമുക്ക് പാല് തരും ഇല്ലയോ? പശു നമുക്ക് എന്ത് തരും? പാല് തരും. ആ പാല്, നിങ്ങളെല്ലാം പാല് കുടിക്കാറില്ലേ? ആ പാലിന്റെ നിറം എന്തുവാ? വൈറ്റ്. ആ നല്ല വെള്ള കളർ അല്ലയോ? വൈറ്റ്. എന്തോ വൈറ്റ്, വൈറ്റ് വൈറ്റ് അല്ലയോ? ഏ എല്ലാരും പാല് വെച്ച് കുടിക്കണം കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളും ഒരു ഗ്ലാസ് പാല് വെച്ച് കുടിക്കണം. നിങ്ങൾ നല്ല സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആകാൻ വേണ്ടിയാ കേട്ടോ. ഏ നല്ല പല്ലും നല്ല നലമുടിയും ഒക്കെ കിളിച്ചു വരണ്ടേ, അപ്പ പാല് കുടിക്കണം കേട്ടോ. ടീച്ചർ ചോദിക്കും ഇനി എല്ലാരും പാല് കുടിച്ചോന്ന്. ആ പാല് കുടിക്കണം, എനിക്ക് വേണ്ടാന്നൊന്നും പറയില്ല കേട്ടോ, നിർബന്ധം ഒന്നും പിടിക്കില്ലേ. അമ്മമാര് തരുമ്പോ നിങ്ങള് പാല് ഇന്നു മുതൽ ഓരോ ഗ്ലാസ് പാല് വെച്ച് കുടിച്ചോണം കേട്ടോ. ഏ നമുക്ക് ഈ പഠിച്ച് ഒന്നുകൂടെ നോക്കാം. സി ഫോർ ക്യാപ്, കപ്പ്. കപ്പ്, കപ്പ് എന്ന് പറഞ്ഞു. ആ കപ്പ്, കാർ, കാർ,
അക്ഷരം അക്ഷരം ചേർത്തുള്ള ഇത്രയും വാക്കുകൾ പുസ്തകത്തിൽ നോക്കി നിങ്ങൾ പഠിക്കണം. മനസ്സിലായോ? പുസ്തകം നോക്കുകയോ പുസ്തകം വലിച്ചു കീറുകയോ പുസ്തകത്തിൽ വരച്ചു വെക്കുകയോ ഒന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. പുസ്തകം നല്ല വൃത്തിയായിട്ടിരിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളായോട്ട് ടീച്ചർ പറഞ്ഞേ ആ മനസ്സിലെടുത്ത് അതേ വരയ്ക്കുമോ വലിച്ചു കീറുവോ ഒന്നും നിങ്ങൾ ചെയ്യല്ല. നിങ്ങളുടെ പേരൻസ് എല്ലാം നിങ്ങളുടെ പുസ്തകം ഒതുങ്ങി വെച്ചേക്കുമായിരിക്കും. അതൊന്നും വലിച്ചു വലിച്ച് കളയരുത്. പുസ്തകത്തിലെ ചെളിയൊന്നും പുരട്ടി വെക്കരുത് കേട്ടോ. പഠിച്ചു കഴിഞ്ഞ് നല്ല മടക്കി എവിടെ നിന്നെടുത്തോ ആ പ്ലേസിൽ കൊണ്ട് നിങ്ങൾ വെക്കണം. അവിടെ ഇവിടെ വലിച്ചെറിയല്ലേ കേട്ടോ. ഇപ്പോഴേ നല്ല ശീലങ്ങളൊക്കെ പഠിച്ചു തുടങ്ങണം. അവനോനെടുക്കുന്ന സാധനങ്ങൾ എവിടെ നിന്നെടുത്തോ അവിടെ കൊണ്ട് നിങ്ങൾ വെക്കണം. മനസ്സിലായോ? പുസ്തകമായാലും ബുക്കായാലും പെൻസിലായാലും റബ്ബർ ആയാലും എടുത്ത് ബാഗിൽ നിന്ന് എടുത്തെങ്കിൽ ആ ബാഗിന്റെ അകത്ത് തന്നെ കൊണ്ട് വെക്കണം. എപ്പോഴും എപ്പോഴും എടുത്തെടുത്തെടുത്ത് അതെല്ലാം പേരൊന്നും വലിച്ചു കീറി കളയരുത്. മനസ്സിലായല്ലോ? എന്താ പറയുന്നത് കേട്ടോ. എന്നിട്ട് എവിടെയെങ്കിലും പോയി കയ്യേലെ വെള്ളം ഒക്കെ പറ്റിയിട്ട് പുസ്തകത്തെ വന്ന് നിങ്ങൾ കൈ ഒന്ന് വെക്കല്ലേ അത് പിന്നെ അങ്ങ് കീറി അങ്ങ് പോകും. അതുകൊണ്ട് അതൊന്നും ചെയ്യാതെ നല്ല വൃത്തിയായിട്ട് കൈയൊക്കെ ആയിട്ട് പുസ്തകത്തിൽ നിന്നെടുത്ത് പഠിക്കാവൂ. പുസ്തകത്തിന്റെ പേജുകൾ ഒന്നും വലിച്ചു കീറി കളയല്ലേ കേട്ടല്ലോ. പെൻസിലോ പേനായിട്ടോ ഒന്നും ടീച്ചർ പറയാതെ ഒരു കാര്യവും പുസ്തകത്തിൽ ചെയ്യല്ലേ കേട്ടല്ലോ. പേരെഴുതി വെച്ചോണം ക്ലാസ്സും, അല്ലാതെ ഒന്നും ചെയ്യല്ലേ. സ്കൂള് തുറന്നു വരുമ്പോ ടീച്ചർ നോക്കും നല്ല പുസ്തകമായിട്ടാണോ ഇരിക്കുന്നത് കേട്ടോ. നല്ലതായിട്ടിരിക്കുന്ന പിള്ളേർക്ക് എന്തോണ്ട്? സമ്മാനമുണ്ട്. മനസ്സിലായോ? സമ്മാനം നോക്കിക്കേ. ഇത് ഇത്രയും നിങ്ങളെ ലക്കിൽ ഉണ്ടല്ലോ പുസ്തകത്തിൽ, ഇതെല്ലാം ഉണ്ടല്ലോ. എല്ലാവർക്കും പുസ്തകം കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമ്മള് നോട്ട് ബുക്കിലെ ക്യാപിറ്റലിലൊക്കെ എഴുതാൻ എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരും. അതുപോലെ എഴുതണം കേട്ടോ. നോട്ട് ബുക്കിനകത്ത് പുതിയ നോട്ട് ബുക്ക് ഇംഗ്ലീഷിന്റെ ഫോർ ലൈൻ ബുക്കിന്റെ അകത്ത് ക്യാപിറ്റൽ ലെറ്റർ എ എങ്ങനെ എഴുതുന്നതെന്ന് ടീച്ചറെ കാണിച്ചു തരും. ബോർഡെ വരച്ചിട്ട് അതുപോലെ തന്നെ എഴുതി ടീച്ചർക്ക് കാണിച്ചു തരണം കേട്ടോ. അപ്പൊ വെരിഫിക്കേഷൻ സ്റ്റാമ്പ് ഒക്കെ തന്നു തരും. ഓക്കെ, നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമാകുന്നു. ഓക്കെ, താങ്ക് യു. വി മീറ്റ്. താങ്ക് യു. ബൈ ബൈ.